ഹായ് സ്റ്റുഡൻസ് നമ്മൾ ഡേറ്റാ ഡേറ്റ വാല്യൂസിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഡേറ്റാ സെറ്റ് അല്ലെങ്കിൽ ഒബ്സർവേഷൻസിനെ ബേസ് ചെയ്തുള്ള കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അതിൽ കുറേ എണ്ണം എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെനർടെൻഡൻസി ആയിരുന്നു പിന്നീട് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ പഠിച്ചു അതിനുശേഷം സ്ക്യൂനസും കേട്ടോസും പഠിച്ചു ഇതിന്റെ കൂടെ വരുന്ന മറ്റൊരു കൺസെപ്റ്റ് ആണ് പൊസിഷണൽ ആവറേജ് സത്യം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ഇതൊരു പുതിയ കൺസെപ്റ്റ് അല്ല നമ്മൾ ഓൾറെഡി ഒരു പൊസിഷണൽ ആവറേജ് പഠിച്ചു കഴിഞ്ഞായിരുന്നു വിച്ച് ഇസ് എ മീഡിയം അപ്പൊ പൊസിഷണൽ ആവറേജസ് എന്ന് പറയുന്നത് എന്താണ് അതാണ് ആദ്യം മനസ്സിലാക്കുന്നത് പൊസിഷണൽ ആവറേജസ് എന്ന് വെച്ചാൽ ഒരു ഡേറ്റാ സെറ്റിലെ അതിന്റെ പൊസിഷൻ കൊണ്ട് ഇമ്പോർട്ടൻസ് കിട്ടുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പൊസിഷണൽ ആവറേജസ് എന്ന് പറയുന്നത് അതായത് നമ്മളുടെ കയ്യിൽ കുറേ ഡേറ്റ വാല്യൂസ് ഉണ്ട് ആ ഡേറ്റാ വാല്യൂസിന്റെ മിഡിൽ വാല്യൂ നമ്മൾ ഓൾറെഡി ഈ ആളെ പറ്റി പഠിച്ചതാണ് മീഡിയനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത് മീഡിയൻ ഈസ് ദ മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ അപ്പം നമ്മുടെ കയ്യിൽ കുറേ ഡേറ്റ കുറേ ഒബ്സർവേഷൻസ് ഉള്ളതിൽ മിഡിൽ മോസ്റ്റ് പൊസിഷനിൽ വരുന്ന ആള് അവിടെ മിഡിൽ മോസ്റ്റ് പൊസിഷനിൽ വരുന്ന ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ ആ ഒബ്സർവേഷൻ ആ ഇമ്പോർട്ടൻസ് കിട്ടിയത് എന്തുകൊണ്ടാണ് അത് മിഡിൽ പൊസിഷനിൽ വന്നത് കൊണ്ട് അല്ലെ അപ്പൊ ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒബ്സർവേഷൻസിനെയാണ് നമ്മൾ പൊസിഷണൽ ആവറേജസ് എന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറയുന്നത് ഒരു പൊസിഷണൽ ആവറേജ് ആണ് മീഡിയന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത് മിഡില് വരും എന്നാണ് അപ്പം മിഡിൽ മിഡിലിനെ നമുക്ക് എന്ത് പറയാം ഫിഫ്റ്റി പെർസെന്റ് പൊസിഷൻ എന്ന് പറയാലോ അല്ലെ ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻസിന്റെ തുടക്കം എന്ന് പറയുന്നത് സീറോയും അതിന്റെ ലാസ്റ്റ് പോർഷൻ ഹണ്ട്രഡു ആണെങ്കിൽ മിഡിൽ പൊസിഷൻ എന്ന് പറയുന്നത് ഫിഫ്റ്റി പെർസെന്റ് പൊസിഷൻ ആണ് അപ്പം ആ ഫിഫ്റ്റി പെർസെന്റ് പൊസിഷനിൽ വരുന്നത് കൊണ്ട് ഇമ്പോർട്ടൻസ് കിട്ടിയ മീഡിയനും ഒരു പൊസിഷനിൽ ആവറേജ് ആണ് പക്ഷെ മീഡിയൻ മാത്രമല്ല പൊസിഷനിൽ ആവറേജ് ഫിഫ്റ്റി പേർസെന്റിൽ നിൽക്കുന്ന ആള് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ട്വന്റി ഫൈവ് പേർസെന്റ് അതായത് കാൽ ഭാഗത്തിൽ നിൽക്കുന്ന ആള് ഇമ്പോർട്ടന്റ് ആയിരിക്കും മുക്കാൽ പൊസിഷനിൽ നിൽക്കുന്ന ആളും ഇമ്പോർട്ടന്റ് ആയിരിക്കും അങ്ങനെ നമുക്ക് പല പല പൊസിഷൻസിലുള്ള നമ്പേഴ്സിനെ ഇതേപോലെ പൊസിഷണൽ ആവറേജസ് ആയിട്ട് പറയാം ബേസിക് ആയിട്ട് മൂന്ന് ടൈപ്പ് ആണ് പൊസിഷണൽ ആവറേജ് ആദ്യത്തേത് ക്വാർട്ടൈൽസ് ആണ് ഇപ്പൊ ഞാൻ ഈ ഗ്രൂപ്പ് ഈ ലൈനിൽ വരച്ചേരുന്നത് ക്വാർട്ടൈൽസ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലെ ഡേറ്റാ സെറ്റിനെ കൃത്യം നാല് പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒബ്സർവേഷൻസിനെയാണ് നമ്മൾ ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത് അതിലെ ആദ്യത്തെ ക്വാർട്ടൈൽ അതിന് ഞാൻ ക്യൂ വണ് എടുത്താൽ അത് ട്വന്റി ഫൈവ് പേർസെന്റ് പൊസിഷൻ അതായത് കാൽ പൊസിഷൻ കാൽ ഭാഗത്തിലായിരിക്കും നിൽക്കുന്നത് രണ്ടാമത്തെ ക്വാർട്ടൈൽ എന്ന് പറയുന്നത് ഫിഫ്റ്റി പെർസെന്റ് പൊസിഷനിലായിരിക്കും നിൽക്കുന്നത് മൂന്നാമത്തെ ക്വാർട്ടൈൽ എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് പെർസെന്റ് പൊസിഷനിലായിരിക്കും നിൽക്കുന്നത് അപ്പൊ ക്വാർട്ടൈൽസ് ആർ ഒബ്സർവേഷൻസ് ദാറ്റ് ഡിവൈഡ് ദ ഡേറ്റ സെറ്റ് ഇൻ ടു എത്ര പീസസ് ആണ് ഇത് ഫസ്റ്റ് പീസ് ഇത് സെക്കൻഡ് പീസ് ഇത് തേർഡ് പീസ് ഇത് ഫോർത്ത് പീസ് അപ്പൊ നമ്മളുടെ ഫുൾ ഡേറ്റ എന്ന് പറയുന്നത് ഇത്രയാണെങ്കിൽ ആ ഡേറ്റെ ആ ഡേറ്റയെ നാല് കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന മൂന്ന് വാല്യൂസ് ഉണ്ട് അതിനെയാണ് ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ക്വാർട്ടൈൽ എന്ന പേര് വന്നത് നമുക്ക് ക്ലോക്കിനകത്ത് ക്വാർട്ടർ എന്ന് പറയുന്ന ടേം അറിയാലോ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ കാൽഭാഗം ഒരു ക്ലോക്കിനകത്ത് ഈ പോർഷന് പറയുന്ന അല്ലെ ഒരു സർക്കിളിന്റെ ഈ പോർഷൻ പറയുന്ന പേരാണ് ഫസ്റ്റ് ക്വാർട്ടർ ഇത് ഫസ്റ്റ് ക്വാർട്ടർ ആണ് ഇവിടെ വരുന്നത് സെക്കൻഡ് ക്വാർട്ടർ ആണ് ഇത് വരുന്നത് തേർഡ് ക്വാർട്ടർ ആണ് ആൻഡ് മറ്റേത് ഫോർത്ത് ക്വാർട്ടർ ആണ് അപ്പൊ ഒരു സെർക്കിളിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്സിനെ നമ്മൾ ക്വാർട്ടേഴ്സ് എന്ന് വിളിക്കും അതുകൊണ്ടാണ് ഇവിടെയും അതേ പേര് വന്നത് അപ്പൊ പൊസിഷണൽ ആവറേജ് ഒന്നുകൂടെ പറയാം പൊസിഷണൽ ആവറേജസ് ആർ നമ്പേഴ്സ് ദാറ്റ് ഗെറ്റ് ദർ ഇമ്പോർട്ടൻസ് ബിക്കോസ് ഓഫ് ദർ പൊസിഷൻസ് പലതരം പൊസിഷണൽ ആവറേജസ് ഉണ്ട് അതിൽ ആദ്യത്തേതാണ് ക്വാർട്ടൈൽസ്

അപ്പൊ മൂന്ന് ക്വാർട്ടൈൽസ് ക്യൂ വൺ ക്യൂ റ്റു ആൻഡ് ക്യൂ ത്രീ ഇതേപോലെ നമ്മളുടെ ഡേറ്റാ സെറ്റിനെ ആയിട്ട് ഡിവൈഡ് ചെയ്യാം അതിനെ നമ്മള് അപ്പോ പെർസെന്റൈൽസ് ഡേറ്റാ സെറ്റിനെ നാല് ഈക്വൽ പാർട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതേപോലെ ഡേറ്റാ സെറ്റിനെ ടെൻ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന വേറൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട് അപ്പൊ ക്വാർട്ടൈൽസിനെ നമ്മള് ക്യൂ വൺ ക്യൂ ടു ക്യൂ ത്രീ എന്നാണ് ഡിവൈഡ് ചെയ്യുന്നത് അടുത്തത് ടെൻ ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മുടെ ഡേറ്റാ സെറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന അടുത്ത ടൈപ്പ് ഓഫ് പൊസിഷൻ ആവറേജിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസൈൽസ് ഡിസൈൽസ് മീൻസ് ദ ആർ ഡേറ്റ വാല്യൂസ് വിച്ച് ഡിവൈഡ് ദ ഡേറ്റ സെറ്റ് ഇൻറ്റു 10 ഈക്വൽ പാർട്സ് 1, 2, 3, 4, 5, 6, 7, 8, 9, ണെന്ന് വിചാരിച്ചോ നിങ്ങൾ കേട്ടോ ഞാൻ വരച്ചപ്പോ ഈക്വൽ അല്ല ഓ സോറി സോ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഡിസൈൽസ് ഇവിടെ നിവിടം വരെ ഇതാണ് നമ്മുടെ ഡേറ്റാ സെറ്റ് ഇവിടെ നിവിടം വരെയാണ് നമ്മുടെ ഡേറ്റാ സെറ്റ് ആ ഡേ ടെൻ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തുതാ വൺ പാർട്ട് ടു പാർട്ട് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ ടെൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര ഒബ്സർവേഷൻസ് വേണ്ടി വന്നു വൺ വരകൾ എത്ര എണ്ണം വേണ്ടി വന്നു നയൻ വരകൾ വേണ്ടി വന്നു ആ നയൻ വാല്യൂസിനെയാണ് നമ്മള് ഡിസൈൽസ് എന്ന് പറയുന്നത് അപ്പം പത്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നോക്ക് ക്വാർട്ടൈലായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ആദ്യത്തേത് ട്വൻറ്റി ഫൈവ് പേർസെൻ്റ് ആയിരുന്നു ട്വൻറ്റി ഫൈവ് പെർസെൻറ് എന്ന് പറയുന്നത് എന്താണ് കാൽ ഭാഗം അല്ലെങ്കിൽ വൺ ബൈ ഫോർത്ത് ഭാഗം ഫിഫ്റ്റി പെർസെൻറ് എന്ന് പറയുന്നത് വൺ ബൈ ടുത്ത് ഭാഗം അടുത്തത് ത്രീ ബൈ ഫോർത്ത് ഭാഗം ഇങ്ങനെയാണ് ക്വാർട്ടൈൽസിന്റെ പൊസിഷനിൽ ഇവിടെ പത്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ആദ്യത്തെ വരെ വരുന്നത് വൺ ബൈ ടെൻത്ത് പൊസിഷനിലായിരിക്കും അടുത്തത് ടു ബൈ ടെൻ അടുത്തത് ത്രീ ബൈ ടെൻ ഫോർ ബൈ ടെൻ അങ്ങനെ അങ്ങനെ ലാസ്റ്റ് ലൈൻ വരുന്നത് നയൻ ബൈ ടെൻത്ത് പൊസിഷനിലായിരിക്കും ഓക്കെ എന്നാലേ നമുക്ക് ഡേറ്റാ സെറ്റിനെ ടെൻ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അതനുസരിച്ച് ഡിസൈൽസിനെ നമ്പർ നമ്മൾ വൺ ബൈ ടെൻ എന്ന് വെച്ചാൽ പോയിന്റ് വൺ അല്ലേ ഡി പോയിന്റ് വൺ ഡി പോയിന്റ് ടു ഡി പോയിന്റ് ത്രീ ഡി പോയിന്റ് ഫോർ 0 .5, 0 .6, 0 .5, 0 .6, 0 0.5, d point इंगने nine deciles are So deciles are data values that divide the data set into ten equal parts. How many deciles are there? There are totally nine deciles. And what are those deciles? They are d point one, d point two, d point three, d point four, d point five. ഡി പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന ആര് എവിടെ ഇരിക്കുന്ന ആളായിരിക്കും കൃത്യം പകുതിയിലുള്ള ആളായിരിക്കും ഡി പോയിന്റ് ഫൈവ് ഇവിടുത്തെ പകുതിയിലുള്ള ആൾ ആരായിരുന്നു ക്യൂ ടു ആയിരുന്നു അപ്പൊ നമുക്ക് ഡി പോയിന്റ് ഫൈവ് പകുതിയിലുള്ള ആളാണ് ക്യൂ ടൂം പകുതിയിലുള്ള ആളാണ് അങ്ങനെ അവസാനം ഡി നൈൻ വരെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഓൾറെഡി പകുതി ഭാഗത്ത് നിൽക്കുന്ന ആൾക്ക് മറ്റൊരു പേരുണ്ട് അയാളെ നമ്മൾ എന്താ വിളിച്ചോണ്ടിരുന്നത് മീഡിയൻ എന്നാണ് വിളിച്ചോണ്ടത് അപ്പൊ സത്യത്തിൽ ഈ മീഡിയൻ തന്നെയാണ് നമ്മളുടെ ക്യൂ റ്റു അത് തന്നെയാണ് നമ്മളുടെ ഡി പോയിന്റ് ഫൈവ് കാരണം ഇവരെല്ലാം കൃത്യം നടുക്ക് നിൽക്കുന്ന ആൾക്കാരാണ് കൃത്യം നടുക്കു നിൽക്കുന്ന ഒരേ ഒരാളല്ലേ നമുക്ക് കിട്ടുകയുള്ളു ആ ആൾ തന്നെയാണ് മീഡിയൻ മീഡിയനെ തന്നെ നമുക്ക് എന്ത് വിളിക്കാം സെക്കൻഡ് ക്വാർട്ടായിൽ എന്ന് വിളിക്കാം ആ സെക്കൻഡ് ക്വാർട്ടൈലിനെ തന്നെ നമുക്ക് എന്ത് വിളിക്കാം ഫിഫ്ത് ഡിസൈൽ എന്നും വിളിക്കാം ഉം അഞ്ചാമത്തെ ഡിസൈൻ വൺ ബൈ ടെ ഫൈവ് ബൈ ടെൻത്ത് പൊസിഷൻ എന്ന് പറയുന്ന ആണല്ലേ എഗൻ വൺ ബൈ ടു അതുകൊണ്ടാണ് അത് പകുതിയിലെ ആളാണെന്ന് പറഞ്ഞു അപ്പോഡിയൻ ഇസ് ദ സെയിം സെക്കൻഡ് ക്വാർട്ടൈൽ ആൻഡ് ഇറ്റ് ഇസ് ദ സെയിംസ് ദിഫ്ത് ഡിസൈൽ ഓക്കെ അടുത്തത് പേഴ്സൻറ്റൈൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസൈൽ ക്വാർട്ടൈൽ എന്താ ചെയ്യുക ക്വാർട്ടർ എന്ന് വെച്ചാൽ വൺ ബൈ ഫോർത്ത് എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് ്ട്ട്ട്ട്ടെന്ന് പറഞ്ഞാൽ നാലെന്നാണ് അർത്ഥം അതിൽ നിന്നാണ് ക്വാർട്ടൈൽ വന്നപ്പം വൺ ബൈ ഫോർത്ത് നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോലായത് ഡെക്ക എന്ന് പറഞ്ഞ ടെൻ എന്നാണ് അർത്ഥം അതിൽ നിന്നാണ് ഡിസൈല് വന്നത് അതുകൊണ്ടാണ് ഡേറ്റാ സെറ്റിനെ നമ്മള് പത്തായിട്ട് ഡിവൈഡ് ചെയ്തത് അപ്പൊ ക്വാർട്ടിൽ നിന്നും ക്വാർട്ടൈൽ വന്നു ക്വാർട്ടൈൽ ഡേറ്റാ സെറ്റിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യും നിന്ന് ഡിസൈൽ വന്നു ഡിസൈൽ ഡേറ്റാസെറ്റിനെ പത്തായിട്ട് ഡിവൈഡ് ചെയ്യും അപ്പം അടുത്ത് നമുക്ക് പഠിക്കാനുള്ള മൂന്നാമത്തെ പൊസിഷനിൽ ആവറേജ് എന്ന് പറയുന്നത് പേർസെന്റൈൽ ആണ് പേർസെൻറ്റൈൽ അപ്പൊ എന്തായിരിക്കും പേഴ്സൻ്റൈൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഹൺഡ്രഡ് എന്നാണ് അർത്ഥം എന്തായിരിക്കും പേഴ്സൻറ്റൈൽസ് ആർ വാല്യൂസ് ദാറ്റ് ഡിവൈഡ് ദ ഡേറ്റാസെറ്റ് ഇൻറ്റു ഹൺഡ്രഡ് ഈക്വൽ പാർട്സ് ഇങ്ങനെ ഹൺഡ്രഡ് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഡേറ്റ വാല്യൂസിനെ നമ്മൾ എന്ന് പറയും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നാലായിട്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് മൂന്ന് വാല്യൂസ് വേണ്ടി വന്നു പത്തായിട്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് ഒൻപത് വാല്യൂസ് വേണ്ടി വന്നു അപ്പം നൂറായിട്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എത്ര പേർസെൻ്റൈൽസ് വേണ്ടി വരും നയൻറ്റി നയൻ പെർസെൻറ്റൈൽസ് വേണ്ടി വരും ഓക്കെ സോ പെർസെൻറ്റൽസ് എത്ര ഉണ്ടെന്ന് എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട് അതിന്റെ പൊസിഷൻ എങ്ങനെ ആയിരിക്കും എങ്ങനെയായിരിക്കും അങ്ങനെ 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 നയൻറ്റി നയൻ ബൈ ഹൺഡ്രഡ് വരെയായിരിക്കും അതിന്റെ പൊസിഷൻ പോകുക ഇവിടെ നടുക്കത്തെ ആൾ ആരായിരിക്കും നടുക്കത്തെ ആള് നൂറ് വരെ ഡിവൈഡ് ചെയ്യുമ്പോ നടുക്ക് ഫിഫ്റ്റി അല്ലേ വരിക അപ്പൊ ഫിഫ്റ്റിയത്ത് പെർസെന്റൈൽ ആണ് മിഡിൽ മോസ്റ്റ് ആള് അതിനെ ഇതിനെ നമ്മള് പി പോയിന്റ് സീറോ വൺ പിയിന്റ് സീറോ ടു ഇങ്ങനെയാണ് പറയാറ് അപ്പൊ ഫിഫ്റ്റിയത് എന്ന് പറയുന്നത് പി പോയിന്റ് ഫൈവ് ആണ് അത് തന്നെ ആയിരിക്കും നമ്മുടെ മീഡിയൻ അപ്പൊ മീഡിയനെ നമുക്ക് മീഡിയൻ എന്ന് വിളിക്കാം സെക്കൻഡ് ക്വാർട്ടായിൽ എന്ന് വിളിക്കാം ഫിഫ്ത് എന്ന് വിളിക്കാം ഫിഫ്റ്റിയത് പേർസെൻ്റ് എന്നും വിളിക്കാം ഓക്കെ ഒരു ഐഡിയ കിട്ടിയോ ഇത് ഈ വാല്യൂസിനെ നമ്മൾ എന്താ പൊസിഷണൽ ആവറേജസ് എന്ന് പറയും വേഗം നോട്ട് ോട്ടെടുത്ത് എന്നിട്ട് എഴുതു ഹെഡിങ്ഴെ എഴുതു പൊസിഷണൽ ആവറേജസ് പൊസിഷണൽ ആവറേജസ് ആർ ദോസ് നമ്പേഴ്സ് ദോസ് നമ്പേഴ്സ്

that divide the data set into four equal parts into four equal parts are called quartiles are called quartiles ഒരു ലൈൻ വരച്ചിട്ട് അതൊന്ന് മാർക്ക് ചെയ്തേ ഇതാണ് നമ്മുടെ ആകെയുള്ള ഡാറ്റാ സെറ്റ് അപ്പൊ ഇതിനെ നാല് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം അതിനുള്ള മൂന്ന് ലൈൻസ് ലൈൻസുമായിരിക്കണം ഇത് ക്യൂ വൺ ഇത് ക്യൂ റ്റു ഇത് ക്യൂ ത്രീ ഈ പൊസിഷൻ എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് പേർസെൻറ്റ് പൊസിഷൻ അല്ലെങ്കിൽ വൺ ബൈ ഫോർത്ത് പൊസിഷനാണ് ഇത് ഫിഫ്റ്റി പേർസെൻറ്റ് പൊസിഷൻ അതായത് പകുതി അല്ലെങ്കിൽ വൺ ബൈ ടുവത്ത് പൊസിഷൻ ആണ് ഇത് സെവൻറ്റി ഫൈവ് പേഴ്സെന്റ് പൊസിഷൻ അല്ലെങ്കിൽ ത്രീ ബൈ ഫോർ

25% position 1 by 4th or 25% position full stop the second quartile comes in the 50% or half position and the third quartile comes in the 75% or 3 by 4th position

സെക്കൻഡ് ക്വാർട്ടൈൽ എന്ന് വിളിച്ചു അയാൾ തന്നെയാണ് നമ്മുടെ മീഡിയൻ അപ്പൊ അതുകൊണ്ട് എഴുതിക്കോ ദ മീഡിയൻ ഇസ് ദസ് സെക്കൻഡ് ദ മീഡിയൻ ഈസ് ദസ് സെക്കൻഡ് ക്യൂ ട്യൂ ദീഡിയൻ ഈസ് ദസ് ദ സെക്കൻഡ് ക്വാർട്ടൈൽ ക്യൂ റ്റു അടുത്തത് രണ്ടാമത്തെ ഹെഡിങ് ഡിസൈൽസ് ഡിസൈൽസ് വന്നത് ഏത് വേരിൽ നിന്നാണ് ഡെക്ക എന്ന് പറഞ്ഞ വീടിൽ നിന്നാണ് ഡെക്കയുടെ മീനിങ് എന്താണ് ഡിസൈൽസ് എന്താ നമ്മുടെ ഡേറ്റാ സെറ്റിനെ പത്തായിട്ട് ഡിവൈഡ് ചെയ്യുന്ന വാല്യൂസ് എഴുതിക്കോ ആർ പൊസിഷണൽ ആവറേജസ് ഡിസൈൽസ് ആർ പൊസിഷണൽ ആവറേജസ് ദാറ്റ് ഡിവൈഡ് ദ ഡേറ്റ സെറ്റ് ഡിവൈഡ് ദ ഡേറ്റാ സെറ്റ് ഇൻറ്റു ടെൻ ഈക്വൽ പാർട്സ് ഇൻറ്റു ടെൻ

ഇതാണ് നമ്മളുടെ ഡേറ്റാ സെറ്റ് അതില് ആദ്യത്തെ ആള് വൺ ബൈ ടെൻത്ത് പൊസിഷനിലാണ് വരുന്നത് അല്ലെ പേർസെൻറ്റ് പൊസിഷനിൽ അതിനെ നമ്മൾ ഡി വൺ ബൈ ടെൻ ആണ് ഈ പോയിന്റ് വൺ അതാണ് ഇവിടെ ഡി പോയിന്റ് വൺ എന്ന് യൂസ് ചെയ്യുന്നത് അടുത്തത് ടു ബൈ ടെൻത്ത് പൊസിഷനിലാണ് അടുത്തത് ത്രീ ബൈ ടെൻ അടുത്തത് ഫോർ ബൈ ടെൻ അടുത്തത് ഫൈവ് ബൈ ടെൻ സിക്സ് ബൈ ടെൻ സെവൻ ബൈ ടെൻ Eight by ten 9 by 10 d point one d point two d point three d point four d point five d point six d point seven d point eight d point nine i'm gonna nine the decides on a the the vercu ഇപ്പൊ ഇവിടെ നടുക്കത്തെ ആൾ ആരാണ് ഫൈവ് ബൈ ടെൻ ആണല്ലോ ഹാഫ് അപ്പൊ ഹാഫ് പൊസിഷൻ എന്ന് പറയുന്നത് അതാണ് അതിനെ നമ്മൾ ഡി പോയിന്റ് ഫൈവ് എന്നാണ് എഴുതിയേക്കുന്നത് ആൻഡ് ദാറ്റ് ഇസ് ദിഫ്ത്ത് ഡിസൈൽ അപ്പൊ എഴുതിക്കോ ഇത് വരച്ച ശേഷം എഴുതൂ ദ ഫിഫ്ത് ഡിസൈൽ ദ ഫിഫ്ത് ഡിസൈൽ ഡിനോട്ടഡ് ബൈ ഡി പോയി ദ ഫിഫ്ത് ഡിസൈൽ ഡിനോട്ടഡ് ബൈ ഡി പോയി

P point zero three etc. P99. 0 .99, P ninety nine point nine nine. P point nine nine. The percentiles are denoted by P point zero one, P point zero two etc. P point nine nine. Full stop. P point zero one comes in the one by hundredth position. Here you go. P.01 comes in the 1 by 100th position. P point zero two comes in the two by hundredth position. etc. Nadu layrana. P P50, fifty, Etc. P fifty comes in. the position a fifty by hundred. P fifty right? la p point five. P point five comes in the fifty by hundred.